വയനാട് എം പി സ്ഥാനം രാജിവെക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽ. വയനാടുമായി തനിക്ക് വൈകാരിക ബന്ധമുണ്ടെന്നും ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വധ്ര മത്സരിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നു. അർജുൻ, വയനാട് രാഹുൽ ഒഴിയുകയാണ്, റായ്ബറേലി നിലനിർത്തും, പക്ഷേ സഹോദരിയായ പ്രിയങ്ക വധ്ര തന്നെ മത്സരിക്കുമെന്നും വയനാടുമായി തനിക്ക് വൈകാരിക ബന്ധമുണ്ട് എന്നുമാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. രോഹിണി, സ്വാഭാവികമായും ഇത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. അതായത് രാഹുൽ ഗാന്ധി ഉറപ്പായും വയനാട് വിടുമെന്ന് നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. മാത്രമല്ല കെ പി സി പ്രസിഡന്റ് അടക്കം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ വെച്ച്, വയനാട്ടിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് ഈ കാര്യം പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധി നമ്മളെ ഈ വയനാട് വിട്ടു പോകും, അതിനുശേഷം നമുക്ക് വലിയ സങ്കടമുണ്ടാകും, പക്ഷേ വയനാടിൽ നിന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുഴുവൻ നോക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പരാമർശമാണ് സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് അടക്കം ആ രംഗത്ത് വന്നിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ആ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആ BJP അധ്യക്ഷൻ അടക്കം പറഞ്ഞിരുന്നത്. നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അബേഡിയിൽ അമ്പേ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ഒരു അഭയമായി ഉണ്ടായിരുന്നത് വയനാടായിരുന്നു. എന്നാൽ ഇത്തവണയും ആ ഒരു തരത്തിൽ വയനാട്ടിൽ തന്നെ മത്സരിക്കും, രണ്ട് സ്ഥലങ്ങളിൽ മത്സരിക്കുകയും പിന്നീട് ആ റായ്ബറേലിയിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വയനാടിനെ അമ്പേ കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ കൈയൊഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനടക്കം വലിയ രീതിയിലുള്ള അമർഷമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യം പുറത്തു വന്നപ്പോൾ, അതായത് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വയനാട് ഒഴിയുമെന്നുള്ള കാര്യം പുറത്തു വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു അമർഷം ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെ വയനാട്ടിലെ ജനങ്ങളടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സഹോദരിയെ തന്നെ രംഗത്തിറക്കുവാൻ രാഹുൽ ഗാന്ധി നിർബന്ധിതനായിരിക്കുന്നത്. അതായത് പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കിക്കൊണ്ട് വയനാട് തങ്ങളുടെ തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ നിലനിർത്തുക എന്നുള്ള തന്ത്രമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ പയറ്റിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷത്തിലധികം വോട്ടുകൾ, അതായത് 2 ലക്ഷത്തിനോട് അടുത്ത വോട്ടുകൾ BJP ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുമ്പുകയാണെങ്കിൽ എത്തരത്തിലാണ് വോട്ടിന്റെ നില മാറുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എത്തരത്തിൽ വോട്ട് കുറയുമോ കൂടുമോ എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. കാരണം BJP അടക്കം ഇപ്പോൾ ശക്തമായ നിലയിൽ വയനാട്ടിലുള്ള നിലയ്ക്ക് ഇനി പ്രിയങ്ക വരുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുരളീധരൻ അടക്കം സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അതായത് വയനാട്ടിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇത് എത്രമാത്രം തിരിച്ചടിയാകും കോൺഗ്രസിന് എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. മാത്രമല്ല ലീഗിന് ഒരു സീറ്റ് എന്നുള്ളത് നേരത്തെ തന്നെ മുറവിളി കൂട്ടുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ലീഗിന് കൂടി കൊടുക്കാതെ ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നൽകുക? അത്തരത്തിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയും അല്ലെങ്കിൽ UDFന്റെ ഉള്ളിൽ തന്നെ ഇതിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? UDFന്റെ ഉള്ളിൽ നിന്നും ഏത് തരത്തിലാണ് ഇതിനുള്ള പ്രതികരണം ഉണ്ടാവുക എന്നുള്ളത് കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. രോഹിണി, ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.